കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നാളെയാണ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ ബിജെപിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള വീരശൈവ ലിംഗായത്തിന്റെ ആഹ്വാനം. വീരശൈവ ലിംഗായത്ത് ഫോറമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പരസ്യമായി ആഹ്വാനം ചെയ്തത്. അതേസമയം ബംഗളൂരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അത് തുടരുകയാണ്. കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് ആവേശമായി മെഗാ റാലികളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇന്ന് പങ്കെടുക്കും. സരുൺ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരുൺ, കർണാടകത്തിൽ നിയമസഭാ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബിജെപിക്ക് ഏറ്റവും തലവേദനയാകുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള വീരശൈവ ലിംഗായത്തിന്റെ ആഹ്വാനമാണ്. ഇത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കും ബിജെപിക്ക് സംസ്ഥാനത്ത്? എന്തോ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആവേശം കൊടുമുടി കയറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബിജെപിക്ക് വേണ്ടി നേരിട്ട് കളത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് നരേന്ദ്രമോദി കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയത്. ഇന്നലെയും ബംഗളൂരു നഗരത്തിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. 26 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോയിൽ നരേന്ദ്രമോദി ഇന്നലെ പങ്കെടുത്തത്. ഇന്ന് ബംഗളൂരുവിൽ 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ബിജെപി പ്രവർത്തകരെ ആവേശത്തിലാക്കിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ശിവമോഗയിലും നഞ്ചൻകോടുമുള്ള തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. ഈ എന്തോ സൂചിപ്പിച്ച പോലെ വീരശൈവ ലിംഗായത്ത് ഫോറത്തിന്റെ പിന്തുണ അത് കോൺഗ്രസിന് പ്രഖ്യാപിച്ചത് ബിജെപി കേന്ദ്രങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. ലിംഗായത്ത് വിഭാഗത്തിലെ ഉപവിഭാഗമാണ് വീരശൈവ ലിംഗായത്ത്. വീരശൈവ ലിംഗായത്തിന്റെ ഫോറമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് ഇത്തരത്തിലൊരു കത്ത് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ബിജെപി വിട്ട ജഗദീഷ് ഷെട്ടാർ ലിംഗായത്ത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബിജെപിയുടെ പ്രധാന നേതാക്കളായ ജഗദീഷ് ഷെട്ടാറും ലക്ഷ്മൺ സാവതിയും അടക്കമുള്ള ലിംഗായത്ത് സമുദായത്തിൽ ഉൾപ്പെട്ട നേതാക്കൾ ബിജെപി വിട്ടത് നേരത്തെ തന്നെ ബിജെപിക്ക് കനത്ത തിരിച്ചടി ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീരശൈവ ലിംഗായത്തിന്റെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനവും ബിജെപിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കർണാടകത്തിൽ 17% ഈ ലിംഗായത്ത് വിഭാഗക്കാരുണ്ട്. ഇവരുടെ വോട്ടുകൾ പരമ്പരാഗതമായി ബിജെപിക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൂടിയാണ്. അതിനാൽ തന്നെയും ഈ യെദ്യൂരപ്പയെ പോലുള്ള തലമുതിർന്ന ബിജെപി നേതാക്കൾ വീണ്ടും ഈ ലിംഗായത്ത് വോട്ടുകൾ സമാഹരിക്കാനായി അവസാന മണിക്കൂറുകളിൽ ഈ പ്രചാരണം ശക്തമാക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ബിജെപിയുടെ പ്രധാന നേതാക്കൾ എന്നാൽ തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ കർണാടകത്തിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്രമന്ത്രി അമിത്ഷാ, യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ബിജെപിക്കായി പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പും വളരെ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഈ ലിംഗായത്ത് സമുദായത്തിൻ്റെ, വീരശൈവ ലിംഗായത്തിൻ്റെ ഈ കത്തുകൂടി പുറത്ത് ആഹ്വാനം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പുകൾ ആവേശത്തിലാണ്. കോൺഗ്രസിനായി ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കർണാടകത്തിൽ പ്രചാരണത്തിന് ഇറങ്ങും. മൂഡബിദ്രി, മഹാദേവപുര, ബംഗളൂരു സൗത്ത്, ശിവാജി നഗർ എന്നിവിടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി അനേകലിലും പുലികേശി നഗറിലും പങ്കെടുക്കും. പിന്നീട് വൈകിട്ട് ശിവാജി നഗറിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുലും ഈ വേദി പങ്കിടുന്നുണ്ട്. അങ്ങനെ ഏറെ ആവേശത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം. എന്തോ സരുൺ, വലിയ ആവേശ തിരികളക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ അത് ബംഗളൂരുവിൽ പുരോഗമിക്കുന്നു. വലിയ ജനക്കൂട്ടത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാം. ഇനി കോൺഗ്രസിൻ്റെ ഈ റാലികൾ, മെഗാ റാലികൾ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. സോണിയ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉണ്ട്. സോണിയ ഇന്നലെ എത്തിയിരുന്നു. അപ്പോൾ ഒരു ബലാബല പോരാട്ടത്തിനാണ് കർണാടക ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ബലാബല പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്ക് മേൽക്കേ നൽകുന്നു? എന്തോ തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ സർവേ പുറത്തു വന്ന സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ബസവരാജ ബൊമ്മയ്ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയവ കോൺഗ്രസിന്
കോൺഗ്രസ്സിന് അനുകൂല ഘടകങ്ങളായിരുന്നു ആദ്യ ഘട്ടത്തിൽ 40% കമ്മീഷൻ സർക്കാർ എന്ന ആരോപണം കർണാടകത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നു പിന്നീട് കോൺഗ്രസ്സിന് ഈ പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായ മുൻതൂക്കം പിന്നീട് ബിജെപിയുമായി ബലാബലം എന്തോ സൂചിപ്പിച്ച പോലെ ബലാബലത്തിലേക്ക് നീങ്ങുകയായിരുന്നു ബിജെപിക്ക് വേണ്ടി പ്രധാന മുഖമായി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഈ ബിജെപിയുടെ പ്രചാരണത്തിന്റെ കടിഞ്ഞാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളും നേരിട്ട് കളത്തിലിറങ്ങി പ്രചാരണത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് കോൺഗ്രസ് പക്ഷേ ഈ ഗ്രാമീണ മേഖലകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾ ഏറെയും നടന്നത് കോൺഗ്രസിന് തുടക്കഘട്ടത്തിലുണ്ടായ ഈ പ്രചാരണത്തിന്റെ മേൽക്കായി പിന്നീട് ഈ മല്ലികാർജുൻ ഖാർഗെയുടെ മോദിക്കെതിരായ പരാമർശവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രകടന പത്രികയിലെ ബജ്രംഗ് ദളിനെ നിരോധിക്കും അധികാരത്തിലെത്തിയാൽ നിരോധിക്കുമെന്നുള്ള നിർദ്ദേശവുമൊക്കെ മൃദു ഹിന്ദുത്വ വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ 6 ദിവസത്തിനകം 4 തവണയാണ് കർണാടകയിലെത്തി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇരു കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന നിലയിലുള്ള വിലയിരുത്തൽ കാണാൻ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് മൈസൂരു മേഖലകളിൽ ആണെങ്കിൽ ഈ ജെ ഡി എസും കാര്യമായ പ്രചാരണം നടത്തുന്നുണ്ട് അവരുടെ ദേവഗൗഡ കുടുംബത്തിലും അതുപോലെ തന്നെ ജെ ഡി എസിനുള്ളിലുമുള്ള തർക്കങ്ങളൊക്കെയും പരിഹരിച്ചുവെന്നാണ് കുമാരസ്വാമി അവകാശപ്പെടുന്നത് അങ്ങനെ ആ നിലയ്ക്ക് ഈ മൈസൂരു മേഖലയിൽ ജെ ഡി എസിൻ്റെ ഈ പ്രചാരണവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും ഇന്നലെ ഇന്നുമായി ഈ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനകളും റെയ്ഡുകളും പുരോഗമിക്കുകയാണ് ഇന്നലെ ബംഗളൂരുവിലും മൈസൂരുവിലും നടന്ന റെയ്ഡിൽ 20 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തത് 15 കോടിയുടെ കറൻസിയും അതുപോലെ തന്നെ 5 കോടിയുടെ സ്വർണ്ണാഭരണങ്ങളുമാണ് ഇന്നലെ മൈസൂരുവിലും ബംഗളൂരുവിലുമായി ആദായനികുതി വകുപ്പ് പിടികൂടിയത് ഇത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എത്തിക്കാനുള്ള ആയിരുന്നു എന്ന സംശയമാണ് ഉയർന്നത് ഇന്നിപ്പോൾ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് മല്ലികാർജുൻ ഖാർഗെയുടെ മകനും കർണാടകയിലെ എം എൽ എയുമായ പ്രിയങ്ക് ഖാർഗെയുടെ സുഹൃത്തിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഹോട്ടലിലും റെയ്ഡ് പുരോഗമിക്കുന്നു കോൺഗ്രസ് നേതാവായ ചന്ദബസപ്പയുടെ വീട്ടിലും റെയ്ഡ് നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശരി സരുൺ തുടരുക എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു കർണാടക ബംഗളൂരുവിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് വലിയ ജനസാഗരത്തിന് നടുവിലൂടെയാണ് നരേന്ദ്രമോദി ആ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് ആരംഭത്തിലാണ് തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നാളെ കുട്ടിക്കലാശം അതിൻ്റെ ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിൽ സജീവമാകുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്